നമസ്കാരം, നിലാവാണ്. നിലാവിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സന്തോഷകരമായ ഒരു ഇൻട്രോക്ക് പറ്റിയ സമയമല്ല, അതുകൊണ്ട് സീരിയസ് ആയൊരു വിഷയമാണ്. അതുകൊണ്ട് നേരെ വിഷയത്തിലേക്ക് വരാം. ഓക്കെ, വാളേറ്റി തിരിച്ചു വരും. അപ്പൊ ഒരു വണ്ടി വരണ്ട് ഓടുക. അപ്പോൾ ചങ്ങരംകുളം എന്ന സ്ഥലത്ത് നമ്മളുടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അനിമൽ വെൽഫെയറുമായി ബന്ധപ്പെട്ടാണല്ലോ ഞാൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അവർ പല പ്രാവശ്യമായി പറയുന്നു ഇതിനു മുമ്പ് നായകളിൽ വെട്ടേൽക്കുന്നുണ്ട്. പൊതുവെ പലരും ഇങ്ങനെ പറയാറുണ്ട്, നായന അവിടെ വെട്ടി ഇവിടെ വെട്ടി എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് വരുമ്പോൾ ഞാൻ പൊതുവേ എനിക്ക് കമൻ്റ് ഇടുന്ന ഭാഗം തന്നെ ആ കമൻ്റ് ഇട്ടിട്ട് പറയാത്തത് വെട്ടിയതാവാറില്ല. ചിലപ്പോൾ തെരുവ് നായ്ക്കളാണ് അവർ, ചിലപ്പോൾ ഇങ്ങനെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ചെന്ന് സ്കിൻ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ പുറത്ത് അവർക്ക് സപ്പോർട്ട് കിട്ടാണ്ട സമയത്ത് അവർ നല്ലോണം ചൊറിച്ചിലും ഒരു സമയത്ത് മാന്തിയിട്ടൊക്കെ ഒരു നീളത്തിൽ പൊളിയാറുണ്ട്. ചിലപ്പോൾ ചൂട് കൊണ്ടിട്ട് ഇങ്ങനെ വീണ്ടും വിഴിയാറുണ്ട്. പിന്നീട് അത് മാറിപ്പോകുന്ന സമയത്ത് അവിടെ ഇങ്ങനെ വെട്ടുകൊണ്ട മാതിരി സർജറി നടന്ന മാതിരിയൊക്കെ തോന്നാറുണ്ട്. ഇത്തരം വിഷയങ്ങളിലേക്കാണ് ഞാൻ പൊതുവെ ശ്രദ്ധ ക്ഷണിക്കാറ്. വെട്ടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പലതും കേട്ടിട്ടുണ്ടെങ്കിൽ പോലും നായനെന്നൊരാൾ വെട്ടുമെന്നൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വാള് വെട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, കേട്ടുകളി മാത്രമുള്ള ഒന്ന് പറയുന്നതല്ല. പക്ഷേ അതൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുപോകുന്നൊരു സംഗതിയാണ്. അതൊന്നൊരു ജീവനെ വെട്ടാനുള്ളതാണെന്നോ ഒരു ഇങ്ങോട്ട് ഉപദ്രവിക്കാത്തൊരു മനുഷ്യനെ വെട്ടാനുള്ളതാണെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പാവം ജീവിയുടെ മേലെ, ഒരു പാവം മനുഷ്യൻ്റെ മേലെ ഒരു ജീവനെ നേരെ വാളും ആയുധമൊക്കെ പൊങ്ങും എന്നെനിക്കൊന്നുവരെ തോന്നിയിട്ടില്ല. എന്നാൽ ഇതൊക്കെ അർഹതപ്പെട്ട ചിലരുടെ മേലെ ഇത് പൊങ്ങും എന്നെനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അത്ര ഒരു വികാരം ശരിക്ക് അത്തരം ഒരു ലൈഫിലൂടെ ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് എന്തിനാണ് ഈ ആയുധങ്ങൾ ഒരേ മനുഷ്യനെന്ന് എപ്പോൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഏത് അവസ്ഥയിലാണ് ഇത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഏത് അവസ്ഥയിൽ മനുഷ്യനറിയാതെ ഉപയോഗിച്ച് പോകും, അങ്ങനെയൊക്കെ പല അവസ്ഥകളുണ്ട്. മനുഷ്യൻ്റെ നിവൃത്തികളുണ്ട്, നമ്മൾ നമ്മുടെ ശരീരം, നമ്മളെ അഭിമാനം, നമ്മളെ സംരക്ഷിക്കപ്പെടുന്ന ആൾക്കാർ, അങ്ങനെ ചില ഭാഗങ്ങളുണ്ട്. ഒരു മനുഷ്യൻ സ്വയം മറന്ന് പെരുമാറുന്ന ചില അവസ്ഥകൾ, അത്തരം അവസ്ഥകളിൽ ചില സമയത്ത് നമ്മൾ പല രീതിയിൽ പ്രതികരിക്കും. ചില ആൾക്കാർ ഒട്ടും പ്രതീക്ഷിക്കാതെ കയ്യിൽ കിട്ടുക ആയുധം എടുത്തിട്ട് പ്രയോഗിച്ചെന്ന് വരാം. അത്തരം ചില സംഭവങ്ങളൊന്നും, അത്തരം മനുഷ്യൻ്റെ ചില പെരുമാറ്റങ്ങളൊന്നും ഈ ഒരു സംഭവത്തോട് നമുക്ക് ഉപമിക്കാൻ പറ്റില്ല. ഇത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മാനസിക വൈകല്യമുള്ള വ്യക്തികൾ ചെയ്യണമെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെയും ചിലപ്പോൾ സംഭവിച്ചേക്കാം, പക്ഷേ അതല്ല അത്. ഇതിപ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ, തികച്ചും നിശബ്ദമായ ഇരുട്ടിൻ്റെ മറയിൽ ഇത്രയും വലിയ ആയുധമായിട്ട് രണ്ട് മൂന്ന് ആൾക്കാർ വരുന്നു, ഈ നായനെ ആക്രമിക്കുന്നു, നായരോട് വലിയ ദേഷ്യം ഉണ്ടായിട്ടാണോ, ഒരു സംശയത്തിന് പോലും ഇടല്ല അങ്ങനെ ഒരു സംഭവമാണല്ലേ. അപ്പോൾ ഇതിനൊക്കെ കൃത്യമായിട്ടൊരു ടാർഗറ്റ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെയൊക്കെ വേറെ ഏതോ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ. നമുക്ക് കോമൺ സെൻസ് ഉണ്ട്, സാധാരണ ഒരു ചിന്തയിലാണ് നമ്മൾ ജീവിക്കുന്നത്, വേറെ പക്ഷപാതിത്വമൊന്നും വേണ്ട. അല്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ കൃത്യമായിട്ട് അജണ്ട എന്ത് എന്നുള്ളത്. അത് നമുക്ക് തോന്നും പോലെ അധികാരവർഗത്തിനും തോന്നിയേ പറ്റൂ, എങ്കിലേ നാട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ, തിരുത്തലുകൾ ഉണ്ടാവുകയുള്ളൂ. ഇതാണ് നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സംഭവം വന്നപ്പോൾ ഞാൻ അവിടെ എൻ്റെ സുഹൃത്തുക്കൾ ഈ സംഭവം പറഞ്ഞപ്പോൾ ഉടനെ പറഞ്ഞു, ഉടനെ സ്റ്റേഷൻ വഴി പോകണം, പരാതിപ്പെടണം, അനിമൽ ക്രൂവാലിറ്റി ഒരു വിഷയമാണ്, അതല്ല നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്, അത് ആ വിഷയം പറഞ്ഞിട്ട് അതൊരു കാരണമായിട്ട് ഇത് വലിയൊരു വിപത്താണ് ഈ വരുന്നത്, ഇതിന് ഊന്നൽ നൽകിയിട്ട് വേണം നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കാനാണ്. മുമ്പൊക്കെ ഞങ്ങളൊക്കെ ഈ വിഷയങ്ങൾ, ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നാട്ടിൽ നടക്കുന്ന സമയത്ത് ആയുധങ്ങളൊക്കെ അതേമാതിരി പെരുമാറിയ അന്നൊന്നും വീഡിയോ ക്ലിപ്പും കാര്യമൊന്നും ഉണ്ടാവാറില്ല. ജസ്റ്റ് ഒരാൾ സാക്ഷി പറഞ്ഞാൽ മതി, പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ നമ്മൾ ആയുധം ഉപയോഗിച്ചിട്ടുണ്ട് ഇല്ലേ, ആയുധമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വരും ആംസ് ആക്ട് റെഡീസ് വേണമെന്ന് അറിയിട്ടുള്ള വകുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാമ്യം കിട്ടില്ല. എന്തായാലും തൽക്കാലം ഉള്ളിൽ പോയി. ഇപ്പോൾ സാധാരണ ആൾക്കാർ ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത്തരം വകുപ്പുകളൊക്കെ വന്നു കഴിഞ്ഞാൽ കോടതിയിൽ ചാലഞ്ച് ചെയ്യണം, ഇതങ്ങനെ നിൽക്കില്ല. അപ്പോൾ പോലീസും ഇപ്പോൾ ഇത് ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്ത ചില പ്ലേസിൽ പൊതുസ്ഥലത്ത് ആൾക്കാർ ആക്രമിക്കും എന്നുള്ള വരുമ്പോൾ അങ്ങനെ പോലീസിൻ്റെ ചില ടാർഗറ്റ് ഒരു കണക്കൂടലുണ്ട്. ആ ഒരു പരിധിയിൽ പെടുമ്പോൾ മാത്രമേ ആംസ് ആക്ട് ഇടുന്നുള്ളൂ, അല്ലെങ്കിൽ ഇട്ടിട്ട് കാര്യമില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ കാര്യമുണ്ടോ ഇല്ലയെന്നല്ല, അപ്പോൾ എത്ര കേസ് ഫയൽ ചെയ്ത് പോകുന്നു, അതെല്ലാം ശിക്ഷിക്കപ്പെടുന്നുണ്ടോ? ഇല്ലല്ലോ.
അപ്പോൾ അതൊന്നൊരു ഇതായിരുന്നില്ല. നേരെ മറിച്ച് ഇത്രയും കേസ് ഫയൽ ചെയ്തിട്ട് ഇത്തരം നടപടിയിൽ നിന്ന് ആൾക്കാരെ കുറച്ച് ദിവസം ഉള്ളിൽ തള്ളാവുന്നൊരു വകുപ്പുണ്ടെങ്കിൽ, ആൾക്ക് ഇത്രയും ഉള്ളിൽ പോകാവുന്നൊരു വകുപ്പിൻ്റെ സെക്ഷൻ ഒരു കേസ് ആളെ ഹിസ്റ്ററിയിലുണ്ടെങ്കിൽ അത് അയാളെ ജീവിതത്തിന് എല്ലാ രീതിയിലും ബാധിക്കും. അപ്പോൾ അങ്ങനെ പൂട്ടിയിടണം തന്നെയാണ് നമ്മളെ അഭിപ്രായം. പക്ഷേ നിലവിൽ അങ്ങനെ ഒരു നടപടിയില്ല. അതുകൊണ്ട് തന്നെ ഇവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പരാതിപ്പെടും, നമുക്ക് അതേമാതിരി എന്താണ് FSCA ഏത് രീതിയിലാണ് എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പരാതി കൊടുത്തപ്പോൾ ആദ്യം പറഞ്ഞു പോലീസ് സ്റ്റേഷൻ എന്ന് ചങ്ങനകുളം പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു. ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട, ഇവിടെ കോവിഡാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, അപ്പോൾ മെയിൽ ചെയ്തോളൂ പറഞ്ഞു. അങ്ങനെ മെയിൽ ചെയ്തിട്ട് അഡ്രസ്സൊക്കെ തപ്പി എടുത്തിട്ട് മെയിൽ ചെയ്തു. പക്ഷേ മെയിൽ റിസീവ് ചെയ്ത ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ വിളിച്ചു വെച്ചപ്പോൾ പറഞ്ഞു അതവർ ഞങ്ങൾ പട്രോളിംഗ് ഇട്ടിട്ടുണ്ട്, വേണ്ട നടപടി നമുക്ക് എടുക്കാം എന്നൊക്കെ പറഞ്ഞു. ശരി, അതൊരു ഉത്തരവാദിത്തമുള്ള മറുപടിയാണ്. പക്ഷേ ഒരു ദിവസം പിന്നെയും കാത്തു, പിന്നെയൊന്നും നടന്നില്ല. അപ്പോൾ പിന്നെ വിളിച്ചു വെച്ചപ്പോൾ പറഞ്ഞു അത് ആനിമൽ ക്രുവാലിറ്റിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നായന ആക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഫൈൻ എന്നല്ലാതെ അതിലപ്പുറമൊന്നും വരില്ല, ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് കേസിൻ്റെ ലോഡുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളൊരു നടപടി. ഞാനിത് ആ പോലീസ് സ്റ്റേഷനിൽ നല്ല ഉത്തരവാദിത്തപ്പെട്ടവരെ കുറ്റപ്പെടുത്തുക തന്നെയാണ് വേറെ വശം. പക്ഷേ അതിലേക്ക് ഊന്നൽ നൽകുകയല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പരാമർശം, ആ ഒരു പ്രതികരണം എത്രമാത്രം അപകടം ചെയ്യും. എന്നെപ്പോലുള്ള ഓരോ അല്ല, നമ്മളെപ്പോലുള്ള ഓരോതിനൊക്കെ പറ്റി നിങ്ങൾ പ്രതികരിക്കുക, അതേമാതിരി അവിടെ ഇരുന്ന് സംസാരിക്കുക, അതൊക്കെ നമ്മളെ പ്രതികരണ ശേഷി എന്നതിലപ്പുറം ഇതെങ്ങനെ ഫലവത്താവുക? ഫലവത്താകണമെങ്കിൽ അധികാരികൾക്ക് മനസ്സിലാവണം ഇത് വലിയ ആപത്താണ്, ഇത് വളരെ രീതിയിൽ സമൂഹത്തിന് ഉപദ്രവം ചെയ്യും. എന്നിട്ട് അവർ ആ രീതിയിൽ നടപടി എടുക്കണം. കാരണം അധികാരം അവരെടുത്താണല്ലോ, അവരാണല്ലോ ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഒക്കെ സംരക്ഷണം നൽകേണ്ടത്. പക്ഷേ ആ ഭാഗത്ത് നിന്നുള്ളൊരു മറുപടിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. എന്തെന്ന്, അത് വാളെടുത്തിട്ട് ഇത്രയും ഭീകരമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ ഒന്ന്, രണ്ടാമത്തത് ഇങ്ങനത്തെ ഒരു പരിശീലനം എന്തിനു വേണ്ടിയിട്ട് എന്ന വലിയൊരു ലക്ഷ്യം. ഈ രണ്ട് വിഷയങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് നായക്കൊന്നും പറ്റിയില്ലെങ്കിലോ, പറ്റിയാൽ തന്നെ അതിന് ഇത്രയുള്ളൂ ഫൈന് എന്നൊക്കെ രീതിയിലുള്ളൊരു മറുപടി. പക്ഷേ അവിടെ ഇതായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുറച്ച് ആക്ടിവിസ്റ്റുകൾ സീരിയസ് ആയിട്ട് അവർ അതിൻ്റെ പിന്നാലെ തന്നെ നടന്ന് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് സ്റ്റേഷനിൽ പോയി റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്തു. പക്ഷേ അവർ പരാതി എടുത്തതിൽ ആനിമൽ ക്രുവാലിറ്റി എന്ന് പറഞ്ഞൊരു സെക്ഷനും പിന്നെ ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് കേസുണ്ട് IPC 350 എന്ന് പറഞ്ഞിട്ട് ഒരുവിധം. ഇതായിട്ട് ഇതുമായി ഫീൽഡുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, അതെന്താണ് ആ വകുപ്പ് എന്നുള്ളത്. അങ്ങനെ ഒരു വകുപ്പും കൂടെ ഇട്ടിട്ട് അതിട്ടു, ആയുധം കണ്ടതിനില്ല, ആയുധം കൈ വെച്ചതിനില്ല, എന്തിന് ആയുധം വെച്ചു, എന്തിനു ഈ ഒരു പരിപാടിക്ക് ഉദ്ദേശിച്ചിട്ട്, എന്തിനീ നായനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ പിന്നിൽ ഗൂഢമായൊരു ഉദ്ദേശം ഉണ്ടെന്ന് ജനങ്ങൾ സംശയിക്കുന്നു, അതിൻ്റെ പിന്നിലൊന്ന് പോയി നോക്കുക, ഒന്നുമില്ല. ഒരു വിഭാഗത്തിനെ കുറിച്ച് തന്നെ സംശയമില്ല എന്ന് മാത്രമല്ല, ആ വിഭാഗത്തിനെ പരിപൂർണ്ണമായിട്ട് മാറ്റി നിർത്തിക്കൊണ്ട് ചില സംശയങ്ങൾ അധികാരവൃന്ദത്തിൽ നിന്ന് നമ്മളോട് ഇങ്ങോട്ട് പറയണം. രാത്രിയൊക്കെ പോണ സമയത്ത് നായ ഭയങ്കര ഭീഷണിയാണ്, ചിലപ്പോൾ ബൈക്കിൻ്റെ മുന്നിൽ ചാടും, ആ ഒരു ദേഷ്യം കൊണ്ട് ചിലപ്പോൾ ഇത്രയും വലിയ വാളായിട്ട് വന്ന് വെട്ടിയതാവാം, അല്ലെങ്കിൽ കയ്യിലത് വാളാവില്ല, അത് നിഴലാവാം, അങ്ങനെ എന്തെല്ലാം കൺസെപ്റ്റുകളാണെന്ന് പറയാം. നമുക്ക് ചിന്തിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞു ഇത് ചെയ്തവരെക്കുറിച്ച് നമുക്കൊന്നുമില്ല. കാരണം ഇത്തരം മാനസിക രോഗികൾ വേറെ മേനയോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, വളരെ കുറഞ്ഞ ഒരളവിലൊരു മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ പോലീസ് എന്നൊരു അധികാര വൃന്ദത്തിനെ വിശ്വസിച്ചാണല്ലോ നാട്ടിലത്തെ ക്രമസമാധാനം നിറഞ്ഞ് നിലനിൽക്കുന്നത്. അവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത്, അങ്ങനത്തെ ഒരു സാധാരണ പോലെ എന്നെ പോലൊരു സാധാരണക്കാർക്കോ അല്ലെങ്കിൽ നമ്മളെ പോയി തോന്നുന്ന ആൾക്കാർക്കുള്ള ഒരു സംശയം പോലും ഇവർക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ അത് തോന്നായികല്ല, അവരുടെ ട്രെയിനഡ് ഫോഴ്സാണ്. അപ്പോൾ അത് തോന്നാതിരിക്കാനുള്ള വ്യക്തമായ എന്തെങ്കിലും കാരണം ഉണ്ടാവും. ഇതാണ് ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ജനങ്ങൾ ഈ കാര്യത്തിലാണ് പ്രതികരിക്കേണ്ടത്, വേണ്ട നടപടി എടുക്കേണ്ടത്. നമ്മളിത്തരം ഒരു വിങ്ങനെ നമ്മൾ മനസ്സിലാക്കില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ അപകടം ചെയ്യും എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വെക്കുക എന്ന് മാത്രമാണ് ഞാനിതിന് ഊന്നൽ കൊടുക്കുന്നത്. അപ്പോൾ ശരി സുഹൃത്തുക്കളെ, ഒരു സദുദ്ദേശത്തോടെ ഈ വിഷയം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നു ഒരു റെഫറൻസിന് വേണ്ടി. നാളെ നിങ്ങളുടെ നാട്ടിലും ഇതുപോലെ എന്തെങ്കിലും സംഭവങ്ങൾ നടക്കാതിരിക്കാൻ, ഇനി എന്തെങ്കിലും സൂചന വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ വിലയിരുത്താനും പുതുതായിട്ട് അത് വളരാതിരിക്കാനും പുതിയ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാതിരിക്കാനും നാം ശ്രദ്ധിക്കുക. ഇത് ഞാനവിടെ പോയപ്പോൾ ആക്രമിക്കപ്പെട്ട നായുമായി എടുത്ത ഫോട്ടോ ആണ്. നല്ല ഫ്രണ്ട്ലി ആയ ഒരു ഡോഗാണ്. തീരെ പ്രതീക്ഷിക്കാത്ത സീരിയസ് ആയൊരു വിഷയമായാണ് വന്നത്. സന്തോഷകരമായൊരവസ്ഥ അല്ല. ഏതായാലും പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ എല്ലാവർക്കും വിടാം, നന്മകൾ നേരുന്നു. നമസ്കാരം.